ഹായ് ഗൈസ്, നമ്മുടെ ചാനലിൽ കേട്ട് ഗൈസ് ഫുള്ള പുതിയ വീഡിയോസ്. അപ്പോൾ നമ്മുടെ തേടി എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഒരു കഥകളിയുടെ ഒരു സംഭവം, കഥകളിയുടെ ഫേസ് ഈ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഒരു സംഭവം നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ മെഴുക് ഇല്ലേ, മെഴുക്, ആ ഒരു മെഴുക് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കഥകളിയുടെ ഒരു ഫേസ് നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. കാസ്റ്റ് എടുക്കാൻ പോകണമെന്നല്ല, കാസ്റ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് മെഴുക് വെച്ച് കാസ്റ്റ് എടുക്കാൻ പറ്റുമോ നോക്കുവാണ്. അപ്പം ഈ തോന്നുന്നു സക്സസ് ആവുന്നു. പക്ഷെ നമ്മൾ തേടി വീട്ടിലേക്ക് പോകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പക്ഷേ നേരെ നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുമല്ലോ. ഇതുപോലെ നമ്മൾ ഇനി സംഭവങ്ങൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ മുമ്പിൽ കുറേ മണ്ണിരിപ്പുണ്ട്. ഈ ഒരു മണ്ണ് നമ്മൾ കുഴച്ച് കുഴച്ചെടുക്കും, വെള്ളം വെച്ച് കുഴച്ചെടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു ബക്കറ്റിൻ്റെ അകത്തോട്ട് ഈ സംഭവം വെച്ചിട്ട് ഇതിൻ്റെ നമ്മുടെ കഥകളുടെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റിനും മണ്ണിട്ട് നിറച്ച് എന്നിട്ട് കുറച്ച് നേരം വെയിലത്തൊക്കെ വെക്കുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം ഈ കഥകളുടെ ഷേപ്പ് ആയതിന് മണ്ണിനകത്ത് വരുമല്ലോ. എന്നിട്ട് നമ്മൾ മാറ്റി അതൊന്ന് ഉണക്കിയെടുത്തിട്ട് അതിനകത്ത് നമ്മൾ നമ്മുടെ മെഴുക് ഉരുക്കി ഒഴിച്ച് അതിനകത്ത് നമ്മുടെ കഥയുടെ ഫേസ് നമ്മൾ ഇതിനകത്തോട്ട് കാസ്റ്റ് ആ ഒരു മെഴുകിൽ കാസ്റ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെയാണ് സംഭവം വിചാരിച്ചേക്കുന്നത്. നമുക്ക് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തുപോലും ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ മണ്ണ് കുഴയ്ക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ പതുക്കെ പതുക്കെ ചെയ്യാം. നമ്മൾ നമ്മുടെ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പതുക്കെ സംഭവം കുഴച്ചെന്നെടുക്കാം. ഇതിപ്പോൾ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സംഭവം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റും മണ്ണിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് മണ്ണ് ഇട്ടിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ നമ്മുടെ സംഭവം ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇരിക്കുന്നതാണ് നമ്മുടെ ആ ഒരു കഥയുടെ ഒരു ഫേസ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് അമ്മക്കൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കുറച്ച് നേരം വെയിലത്ത് വെച്ചേക്കാം. അപ്പം ഒരു 10 മിനിറ്റെങ്കിലും ജസ്റ്റ് വെയിലത്ത് വെച്ചിട്ട് ഈ കഥയുടെ സംഭവം എടുത്ത് മാറ്റി തന്നിട്ട് മറ്റേ ആ ഒരു മണ്ണ് മാത്രമായിട്ട് കുറേ നേരം വെയിലത്ത് നമ്മൾ സെറ്റാകാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മെഴുകുതിരി ഉരുക്കി ഇതിനകത്ത് ഒഴിച്ച് മെഴുക് നമ്മൾക്കിനകത്ത് ഉരുക്കി ഒഴിച്ച് കൊടുക്കാൻ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം ആ സംഭവം അകത്ത് വന്നിട്ടുണ്ടോ, ഈ ഒരു ഇതിൻ്റെ ഷേപ്പ് അകത്തുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ പരിപാടി കുളമായി. സൈഡിലുള്ള മണ്ണ് ജസ്റ്റ് നിറയ്ക്കാം, സൈഡിലൊക്കെ കിടക്കുന്നത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. ഈ പ്ലെയർ വെച്ചൊന്ന് കഠിനമായി പ്രയത്നിച്ചു നോക്കാം. നമ്മൾ ഈ സംഭവം ചെയ്ത് നമ്മളത് അതിനകത്ത് എടുത്ത് വെച്ച സംഭവം സെറ്റായി. നമ്മളത് ഇഷ്ടം വെട്ടടിച്ചിട്ട് കാണിച്ചു തരാം. കാണുന്നു സംഭവം കണ്ടുവച്ചത്. ഇതിനകത്തോട്ട് നോക്കിയാൽ സംഭവം അകത്തോട്ട് ഒരു ആര പോലെ ഇങ്ങനെ വന്നിട്ടുള്ളൂ. നമ്മൾ ഇളക്കി എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ പോയി. അപ്പോൾ നമ്മൾ ഇത് പിജിറ്റ് ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇളക്കി എടുത്തപ്പോഴത്തേക്ക് സംഭവം ചെയ്യാം, കഥകളിയുടെ ആ ഷേപ്പൊക്കെ പോയി. അപ്പോൾ നമ്മളിനിയും ഡയറക്റ്റ് ഇങ്ങനെ ഇറക്കി വെക്കാതെ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കഥകളിയുടെ ഫേസ് നല്ല അടിപൊളിയായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു മുഖത്തിൻ്റെ ഒക്കെ സ്ട്രക്ചർ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം സക്സസ് ആയിരുന്നു. ഇനി കുറച്ചൊന്ന് സെറ്റായിട്ട് ഉണങ്ങി വരണം. ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെഴുക് നമുക്കൊന്ന് ഉരുക്കി ഇതിനകത്ത് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വിചാരിച്ചവർ തന്നെ ഒരു ഫേസ് വരുമെന്ന് വിചാരിക്കുന്നു. വിചാരിച്ചവർ തന്നെ വരും സംഭവം. പിന്നെ ഇത് എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലത്തെ സ്റ്റാൻഡും പിന്നെ അതിൻ്റെ സൈഡിലൊരു ഇത് കറക്റ്റ് നിൽക്കാൻ വേണ്ടി സംഭവം ഉണ്ടായിരുന്നു. സ്റ്റാൻഡ് പോലെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇത് അടിയിൽ വെക്കുന്ന ഒരു സ്റ്റാൻഡ്. ഇത് രണ്ട് നമ്മൾ വേറെ വെച്ചിട്ടുണ്ട്. ഈ ഫേസ് മാത്രമായിട്ട് ഞാനും വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ചൊരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ഇരുന്ന് ഉണങ്ങിയിട്ട് ഞാൻ വെയിലൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഉണങ്ങുമ്പോൾ സെറ്റായിട്ട് നമുക്കിൻ്റെ മുകളിൽ മറ്റേ മെഴുകും കൂടെ ഒരുക്കി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റാണ്. പിന്നെ കുറച്ച് പിന്നെ അതൊന്ന് മെഴുക് ഉണങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കാസ്റ്റ് എടുത്ത് നമ്മുടെ മെഴുക് ഈ കഥകളിയുടെ ഫേസ് കാണാൻ കഴിച്ചു നമുക്ക്. അപ്പം ഇതൊന്ന് സെറ്റാവട്ടെ. നമുക്ക് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെഴുക് ഉരുക്കി എടുക്കണം. അപ്പോൾ രണ്ട് മെഴുകുതിരി നമ്മൾ ഒടിച്ച് തന്നിട്ടുണ്ട്. 2-3 നമ്മൾ ഒടിച്ച് തന്നിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്തൊരു ചുമന്ന കളറും അടി കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇത് ഉരുക്കി സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ മെഴുകൊക്കെ ഉരുക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിനകത്തോട്ട് ഒഴിച്ച് നോക്കാം സംഭവം.
അപ്പോൾ ഇത് ഫില്ലാവുള്ള സംഭവം. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഇരുമിഴി വെച്ചിട്ട് കറക്റ്റ് അത്യാവശ്യം ഫില്ലായിട്ടുണ്ട് സംഭവം. കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് മെഴുകുകൾ. അപ്പോൾ ഏകദേശം നമ്മുടെ നമുക്കൊരു കഥകളിയുടെ സംഭവം തോന്നില്ല സാരി ഷേപ്പ് ആരും. അപ്പോൾ നമുക്ക് ഈ മെഴുക് ആവശ്യമുണ്ട്, നമുക്ക് അതും കൂടെ സെറ്റാക്കിക്കൊണ്ട് വരാം. അത് നമ്മൾ ഈ ഒരു സംഭവവും നമ്മൾ ഫുഡ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം ഇത് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡും താഴെ സംഭവം സ്റ്റാൻഡും എല്ലാം. അപ്പോൾ ഇത് നമുക്കതെല്ലാം ഒന്ന് ഒട്ടി സെറ്റായിട്ട് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഒരു ദിവസം കൊണ്ട് സെറ്റാകും, ഒരു ദിവസം എടുക്കത്തില്ല. ഇതൊരു ഒരു 4-5 മണിക്കൂറിനുള്ളിൽ സംഭവം സെറ്റാകും. പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പം നമുക്ക് അതുവരെ സംഭവം ഓടിയിരുന്നോട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ കഥകളിലെ ഫേസസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഫേസ് അതിൻ്റെ വെക്കാനുള്ള സ്റ്റാൻഡ് സംഭവമുള്ള സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ഇതിനെടുത്ത് നോക്കണം എങ്ങനെ ആയിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ, അപ്പർ സൈഡ് ഇതിൻ്റെ ഫേസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. അപ്പം നമുക്കിതൊന്ന് എടുത്ത് ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റി ഇന്ന് എടുത്ത് നോക്കാം. അപ്പം അപ്പോൾ ഇത് നമ്മൾ സംഭവം എടുത്ത് മാറ്റാൻ പോകുകയാണെങ്കിൽ ഈ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു സംഭവം ഈ സ്റ്റാൻഡ് സംഭവം എടുത്ത് സെറ്റാക്കാം. എന്നിട്ട് നമുക്ക് ഈ സംഭവം ഇതിൻ്റെ സൈഡിലേക്ക് ചെറിയ ചെടിയൊക്കെ ചെറിയ ചെറിയ ഒരു പച്ച സംഭവം എന്നൊക്കെ വിളിച്ചിടുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ടൂൾസ് ഒക്കെ ഇതുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ മണ്ണൊക്കെ ഒന്ന് നോക്കി മാറ്റി കൊടുക്കാം. നമ്മൾ ഈ മണ്ണ് മാറ്റാനായിട്ട് ചട്ടി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ സംഭവം വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി. നമ്മൾ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച വെച്ചപ്പം ഞായറാഴ്ചയായി. നമുക്കിത് അത്ര ദിവസം ഒന്നും വെച്ചില്ല, രണ്ടോ 3 മണിക്കൂറൊക്കെ വലിയ സംഭവമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു ദിവസം വെച്ചാൽ സെറ്റായിട്ട് വരും. പക്ഷേ നമ്മളിപ്പോൾ ഒരു 6-5 ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ലോണം സെറ്റായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ സംഭവം ഇളക്കി മാറ്റാൻ ചെയ്യുന്നത് എടുക്കാം. പിന്നെ നമ്മൾ ജസ്റ്റ് കമത്തി വെച്ചിട്ടുണ്ട്. വരും നോക്കാം, എന്തായാലും കുറച്ച് അടിയിട്ടിടിച്ചിട്ട് നോക്കാം. അപ്പോൾ സംഭവം നമുക്ക് പൊക്കി നോക്കാം. പക്ഷേ ഒന്നും വന്നിട്ടില്ല. ചെറുതായിട്ട് സംഭവം ഇളകിയിട്ടുണ്ട്. ഇത് ഇളക്കാൻ പറ്റും, നോക്കട്ടെ. ഡിസ് അപ്പം നമ്മൾ സംഭവം എക്സാക്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതിലാണ് വന്നേക്കുന്നത്. നമ്മൾ ഈ മണ്ണെല്ലാം ഫുള്ളൊന്ന് മാറ്റിയിട്ടൊക്കെ വേണം നോക്കാൻ. എങ്ങനെയായിരുന്നു നമ്മളിപ്പം ഒരു കൊണ്ട് എടുക്കുന്ന ഒരു ഫോൺ പിടിച്ചേക്കുവാണ് സംഭവം. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വെച്ചേക്കാം. നമുക്കിന്ന് ക്ലീനാക്കി എടുക്കാം. മറ്റേതും ഇതേപോലെ വരുമെന്ന് നോക്കാം. മറ്റേതുണ്ട്. ഇതിൻ്റെ സൈഡിൽ നോക്കാൻ സംഭവമാണ്. ഈ സൈഡിലെ നമ്മുടെ അതിൻ്റെ ഫേസ് സംഭവം വീണ് പോയതൊക്കെ സംഭവമാണ്. ഇത് മറ്റേ ഒരെണ്ണം സ്റ്റാൻഡും ഒരെണ്ണം സംഭവമാണ്. അപ്പോൾ ഇത് നമുക്കതൊന്ന് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ഈ സംഭവം സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് എടുത്തിട്ട് ബാക്കി നോക്കാം ഗൈസ്. ഈ സമയത്ത് നമ്മളിത് നമ്മുടെ കമത്തിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഡീസൊക്കെ സെറ്റായിട്ട് നമുക്ക് ഇളക്കി എടുക്കാം. സെറ്റായിട്ട് വരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ ഇതൊക്കെ ഇതുപോണ്ട് ഈ നമ്മൾ മുകളിൽ വെച്ച സൈഡിലോട്ടൊക്കെ നമുക്ക് ഈ മണ്ണെല്ലാം ഒന്ന് മാറ്റിയിട്ട് നോക്കണം സംഭവം എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് ഈ മണ്ണൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നോക്കാം. ഹൈ പതുക്കെ പതുക്കെ നമ്മൾ മണ്ണ് ചെറിയ സൈഡിലോട്ട് മാറ്റി മാറ്റി നോക്കാം. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ സംഭവം. നമ്മുടെ കഥയുടെ ഫേസിൻ്റെ സംഭവം ഫുള്ളായിട്ട് നമുക്ക് എപ്പോഴും കണ്ടില്ല. മണ്ണൊക്കെ എപ്പോഴും എഴുപ്പുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല ടൈം എടുത്തൊരു 1.5 മണിക്കൂർ എടുത്തിട്ട് അടി ചെയ്യാനുള്ള മണ്ണ് ഈ ഒരു രീതിയിലാക്കി എടുത്തത്. നമ്മൾ പെട്ടെന്നാക്കാന്ന് വെച്ചാൽ അതിൻ്റെ മൂക്കും കണ്ണും വായും ഒന്നും പോവാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പതുക്കെ പതുക്കെയാണ് പണിയെല്ലാം ചെയ്തത്. ഇപ്പം ഈ ഒരു രീതിയിലായി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ഇതിൻ്റെ സ്റ്റാൻഡ് സംഭവങ്ങളൊക്കെ എഴുപ്പുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ഫുള്ള് ക്ലീനാക്കി സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് കാണിക്കാം നോക്കാം. ഇപ്പം അങ്ങനെ നമ്മളെ കുറേ നേരത്തെ കാത്തിരുന്ന ശേഷം നമ്മുടെ കഥകളിയുടെ ഫേസ് നമ്മൾ മാക്സിമം കഷ്ടപ്പെട്ട് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് കാണണ്ടേ നോക്കിയോ. 3, 2, 1 ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ ഇത്ര നേരം ഒരു മണിക്കൂർ കൊണ്ട് കഷ്ടപ്പെട്ടത് കഴുകി വൃത്തിയാക്കി എടുത്തു. പക്ഷേ ഇത്ര വൃത്തിയാകുന്നു വൃത്തിയാക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ട് നമുക്ക് കാണാം. ഇപ്പം ഞാൻ വെക്കാനുള്ള സ്റ്റാൻഡ് സംഭവം ചെയ്താൽ അടിയിൽ ഇതിനകത്തായിരുന്നു ഈ സംഭവം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിരുന്നു നമ്മളിത് വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ സംഭവം നമ്മൾ വിചാരിച്ചതല്ല. നമ്മൾ ജസ്റ്റ് ഇന്ന് കുറച്ച് വെക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഒടിഞ്ഞു പോയി. നമ്മളിത്
ലൈറ്ററെല്ലാം വെച്ചിട്ട് ഇങ്ങനെ രസം ഒരുക്കി ഈ സംഭവം എല്ലാം സിറ്റ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ സംഭവം ഒടിഞ്ഞു പോയി. സംഭവം കുഴപ്പമില്ല, ഇത് നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടെണ്ണം ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ സ്റ്റാൻഡായിട്ട് ഇതേ നിൽക്കുന്നതാണ് സംഭവം. ഇപ്പം ഈ സംഭവം ഇത് രണ്ടും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ നടുക്കളത്തെ ഈ സംഭവം വെച്ച് കൊടുത്താൽ നമ്മുടെ ഈ കഥകളി വീരാതെ നിൽക്കുന്നതാണ്. കഥകളിയുടെ ഒരു കാസ്റ്റ് ചെയ്തെടുത്ത നമ്മുടെ മെഴുകിൽ കാസ്റ്റ് ചെയ്തെടുത്ത ഒരു ഫേസ് ഇത് അത്യാവശ്യം സീനാ നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിതിന് ഇത് വെക്കാനായിട്ട് വേറെ സ്റ്റാൻഡ് എന്തെങ്കിലും കാർഡ്ബോർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഈ സംഭവം ഈ സ്റ്റാൻഡ് എന്തൊരു സെറ്റ് ആകുമെന്ന് അറിയില്ല, നമ്മൾ വെച്ച് നോക്കുന്നതാണ്. അപ്പം ഈ സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഒരു ഫേസ് കഥകളിയുടെ ഒരു സംഭവം സെറ്റായിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് പതുക്കെ കൂട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് നോക്കുക. വിസ്വീഡിയോ അടിപൊളി വീഡിയോയിൽ കാണാൻ സൈനിങ് ഔട്ട്.